എന്തൊരു കോമഡിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. കോഴപ്പണത്തിനും കൊള്ള നടത്തുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തൊരു സാധനമാണ്. അത്തരം കേട്ടുകേൾവിയില്ലാത്ത ഒരു സാധനം കൂടി കേരളത്തിലെ ബി ജെ പി കാർ നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ കെ സുന്ദരയ്ക്ക് അദ്ദേഹം 15 ലക്ഷം ചോദിച്ചെങ്കിലും 2.5 ലക്ഷവും ഒരു സ്മാർട്ട് ഫോണുമായിരുന്നു ബി ജെ പി കാർ പറഞ്ഞ വാഗ്ദാനം. ജയിക്കുകയാണെങ്കിൽ വൈൻ പാർലറും ഒരു വീടും കർണാടകയിൽ തരപ്പെടുത്തി കൊടുക്കാമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. ഇപ്പോൾ 15,000 രൂപയുടെ സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാമെന്നായിരുന്നു സുരയുടെ ഭക്തന്മാർ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഒടുവിൽ സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. പാവം സുന്ദര 2.5 ലക്ഷം രൂപയൊക്കെ ഒരുമിച്ച് കിട്ടുന്നതല്ലേ, ഒരു സ്മാർട്ട് ഫോണുമൊക്കെ ഒരു സാധാരണ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്മാർട്ട് ഫോണൊക്കെ കിട്ടുന്നതല്ലേ എന്നുള്ള രീതിയിൽ അതിന് സമ്മതം മൂളുകയായിരുന്നു. എന്നാൽ ആ സ്മാർട്ട് ഫോൺ 15,000 രൂപയുടേത് എന്ന് പറഞ്ഞ് സുന്ദരയെ കബളിപ്പിച്ചിട്ട് 8,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോണാണ് വാങ്ങിക്കൊടുത്തത്. അതിലും 7,000 രൂപയുടെ തട്ടിപ്പ്. ഈ സ്മാർട്ട് ഫോൺ അവിടുത്തെ മൊബൈൽ കടയിൽ നിന്ന് വാങ്ങുന്ന ബി ജെ പി കാരനെ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തീയതിയും ആ ബില്ലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15,000 രൂപയുടെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് കെ സുന്ദരയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് 8,000 രൂപയുടെ ഫോൺ. അതിലും അടിച്ചു മാറ്റം. 15 ലക്ഷം ചോദിച്ച മനുഷ്യനെ 2.5 ലക്ഷത്തിലേക്ക് ബാർഗെയിൻ ചെയ്ത് ഒതുക്കിയതാണ്. 15 ലക്ഷം കൊടുത്താലും ഇത്തരത്തിലുള്ള അപരന്മാർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യമുള്ള നാട്ടിലാണ് ഒരു മനുഷ്യനെ വെറും 2.5 ലക്ഷം. ഇവിടെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ചിലപ്പോൾ വേണ്ടി വരും 5 ലക്ഷം രൂപ വരെ. ഇവിടെ 2.5 ലക്ഷം രൂപയ്ക്ക് ആ മനുഷ്യനെ ഒതുക്കുന്നു എന്നിട്ട് 15,000 രൂപയുടെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് ഒരു 8,000 രൂപയുടെ ചാത്തൻ ഫോൺ കൊണ്ട് കൊടുക്കുക. ആ വിധത്തിൽ തട്ടിപ്പ് നടത്താൻ ഇവർ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുന്ദരയ്ക്ക് പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത്. ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സുരേന്ദ്രനെതിരെയൊക്കെ ഉയർന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവസരങ്ങൾ ഉയർന്നപ്പോഴാണ് സുന്ദരയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടത്. എൻ്റെ പേരിലും 15 ലക്ഷം വാങ്ങിയിട്ടുണ്ടാകും, അതിൽ 2 ലക്ഷം എനിക്ക് തന്നു, ബാക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാകും എന്നുള്ള സംശയം സുന്ദരയ്ക്ക് ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ ഫോണിൻ്റെ കാര്യത്തിലും ഫോൺ അടുത്ത സുഹൃത്തുക്കളെ കാണിച്ചപ്പോഴാണ് സുന്ദര പറഞ്ഞു എനിക്ക് 15,000 രൂപയുടെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ്. പാവം സുഹൃത്തുക്കൾ നോക്കിയപ്പോൾ അത് 8,000 രൂപയുടെ ഫോൺ. ആ തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. കോഴയിലും തട്ടിപ്പ് എന്ന് പറയുന്ന ഉടായിപ്പ് പരിപാടി കാണിച്ചുകൊണ്ടാണ് സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ ഭക്തന്മാരും ഈ സുന്ദരയെയും വേഷായി കുളിപ്പിച്ച് കിടത്തിയത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. സുരേന്ദ്രനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ ശേഖരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞതും, ഞാൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന്. അങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ ഒരുപക്ഷെ ഇഴഞ്ഞ് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും, കാരണം ഇപ്പോൾ ED വരുന്നു, അതിനകത്ത് അത് ആകെ ധർമ്മരാജൻ കോടതിയിൽ പോകുന്നു. അതുകൊണ്ട് പൊടുന്നനെ ഒരു നടപടി അതിലുണ്ടായില്ല എങ്കിൽ പോലും ഈ സുന്ദരയ്ക്ക് കോഴ കൊടുത്ത കേസിൽ സുരേന്ദ്രൻ്റെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്ന സൂചന.